നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ ലൂണാർസ്. ആദ്യ യോഗത്തിന് അരങ്ങൊരുക്കം. ഡൽഹിയിൽ ആം ആദ്മിയുടെ ആദ്യ മന്ത്രിസഭാ യോഗം നാളെ. ഇന്നലെ നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റിവെച്ചത് മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ കടുത്ത പനി കാരണം. ചരിത്ര ജയത്തോടെ അധികാരത്തിലേറിയ ആം ആദ്മി സർക്കാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 മന്ത്രിമാർ. വകുപ്പുകളുടെ ചുമതലയില്ലാത്ത കെജ്രിവാളിന് മേൽനോട്ടം മാത്രം. സുപ്രധാന ചുമതലകൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക്. പുതിയ മന്ത്രിസഭയിലും ഇടം കിട്ടിയത് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജെയിനും മാത്രം. വിമർശനം പേടിച്ച് വിശദീകരണം. പാമോലിൻ കേസിൽ തനിക്കു രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് വി എസിന്റെ വിശദീകരണം. ഇടപെട്ടത് ജനപ്രതിനിധി എന്ന നിലയിൽ. കേസിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. വി എസിന്റെ വിശദീകരണം സുപ്രീംകോടതിയിൽ. പാമോലിൻ കേസിൽ വി എസിന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സുപ്രീംകോടതി വിമർശിച്ചത് കഴിഞ്ഞ ദിവസം. വിശദീകരണമില്ലെങ്കിൽ നടപടിയെന്നും മുന്നറിയിപ്പ്. കേസിൽ ഇടപെട്ടത് സാധൂകരിക്കാൻ വി എസ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് പാമോലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട 5 പുതിയ രേഖകൾ. സഭാതലത്തിലെ സമരമുഖങ്ങൾ. ബാർക്കോഴയിൽ മന്ത്രി മാണിയുടെ രാജി ആവശ്യവുമായി ഇടതു പ്രക്ഷോഭത്തിന് ഒരുക്കം. സമരം നിയമസഭയ്ക്കകത്തും പുറത്തും. സഭയ്ക്ക് പുറത്തെ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ മറ്റന്നാൾ ഇടതുമുന്നണി യോഗം. സംയുക്ത LDF നിയമസഭാ കക്ഷിയോഗം 5 മാർച്ച്. മാണിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി സഭാ ഉപരോധത്തിനു നീക്കം. നിയമസഭയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭമെന്ന് വി എസും കോടിയേരിയും. യാത്രാ നിരക്കുകൾ കുറയ്ക്കണമെന്ന ആവശ്യത്തിലും സമരത്തിന് ആലോചന. തീരുമാനം വൈകുന്നു, തർക്കം തുടരുന്നു. PSC സെക്രട്ടറി നിയമന വിവാദം തീരുന്നില്ല. നിയമനം ക്രമവിരുദ്ധമെന്ന് ചെയർമാൻ. നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം സംവരണ നിയമനത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയ PSC ചെയർമാന്റെ കുറിപ്പ് വകവയ്ക്കാതെ. തർക്കം തുടരുമ്പോൾ PSCയിൽ ഭരണസ്തംഭനം. നിർണായക തീരുമാനമെടുക്കേണ്ടത് ഗവർണർ. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.